ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മളൊരു ഫോണിൽ നിന്നും അടുത്തൊരു ഫോണിലേക്ക് എന്തെങ്കിലും ഒരു കാരണവെച്ചാൽ മാറേണ്ടി വന്നാൽ ആ ഫോണിലുണ്ടായിരുന്ന കോണ്ടാക്ട്സുകളെല്ലാം ഒന്നേ ഒന്ന് സേവ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു പരാതി. പലരും ഒരു അറിവില്ലായ്മ കൊണ്ട് പലർക്കും പറ്റുന്നൊരു അബദ്ധമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം സിമ്പിളായിട്ട് ഒഴിവാക്കാം. നമുക്കെല്ലാവർക്കും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് പ്രധാനപ്പെട്ട ഒരു ഒരു ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ജിമെയിൽ ഐ ഡിയിലൂടെ മാത്രമേ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി നമുക്ക് മൊത്തത്തിലുള്ളൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ കീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ജിമെയിൽ ഐ ഡി കൊണ്ടുള്ളൊരു ഉപയോഗമാണ് നമുക്ക് ഈ കോണ്ടാക്റ്റുകൾ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. കോണ്ടാക്റ്റുകൾ മാത്രമല്ല, നമ്മളെ ജിമെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് കോണ്ടാക്റ്റ്, ഫോട്ടോസ്, വീഡിയോസ്, മറ്റ് നമ്മൾ ഈ സാംസങ് ഫോൺ പോലുള്ള ഫോണുകളാണെങ്കിൽ നോട്ട്സ് ഉപയോഗിക്കും. നമ്മളെ ഈ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഈ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ നോട്ടുകളായിട്ട് എഴുതി ടൈപ്പ് ചെയ്ത് ഫയലുകളാക്കി സൂക്ഷിക്കാൻ പറ്റും. അതുപോലെയുള്ള ഫയലുകൾ, അതുപോലെയുള്ള ഡാറ്റാസ് എന്ന് വേണ്ട എന്തും ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുന്ന എന്ത് ഡാറ്റാസും നമുക്ക് ബാക്കപ്പ് ചെയ്യാനും 15 GB വരെ ഉള്ള സ്റ്റോറേജ് ഒരു ജിമെയിൽ ഐ ഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഗൂഗിൾ ഡ്രൈവിലോട്ട് സേവ് ചെയ്തിട്ടിട്ട് പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിക്കവർ ചെയ്തെടുക്കാം. ലോകത്തെവിടെ നിന്ന് വേണോ റിക്കവർ ചെയ്തെടുക്കാം, ഏത് ഫോണിൽ നിന്ന് വേണോ റിക്കവർ ചെയ്തെടുക്കാം, അതിനുള്ള സംവിധാനം ഗൂഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. 15 GB വരെ ഫ്രീ ആണ്. അതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ ആനുവൽ ചാർജ് വരുന്നുണ്ട്. അപ്പം ഈ 15 GB തന്നെ നമുക്ക് ധാരാളം. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരു ഫോട്ടോ 2 MB 3 MB ഒക്കെ ഉണ്ടെങ്കിലും അത് ഗൂഗിൾ ജിമെയിലോട്ട് സേവ് ചെയ്യുമ്പോൾ അത് KB എന്നുള്ള ഒരു സൈസിലോട്ട് കുറയും. എന്നാൽ ക്വാളിറ്റി വളരെ വ്യത്യസ്തമൊന്നും വരത്തില്ല, എന്നാൽ അതൊരു റീസൈസ് ചെയ്താണ് ഗൂഗിൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് 15 GB എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റാസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പം ആദ്യം ഇതിൽ നിന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കോണ്ടാക്റ്റ് എങ്ങനെ ബാക്കപ്പ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ ഒന്ന് ഓണാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് കോണ്ടാക്റ്റ് സേവ് ചെയ്താലും അത് ഗൂഗിൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ഈ ഫോണിപ്പോൾ ചീത്തയായി പോയി അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയി നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതേ ജിമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് വേറെ ഏത് ഫോണിൽ നിന്നോ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ ഏതെങ്കിലും ഒരു മറ്റൊരു ഡിവൈസിൽ നിന്ന് നമുക്ക് നമ്മളെ കോണ്ടാക്റ്റുകളെല്ലാം ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് പല സാഹചര്യത്തിലും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസ് എല്ലാം കൃത്യമായി നോട്ട് ചെയ്യുക. അറിഞ്ഞുകൂടാത്തവർ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് അതുപോലെ ചെയ്ത് പരിശീലിക്കുക. എന്നായാലും എപ്പോഴായാലും എവിടെയായാലും നമുക്ക് ഉപകാരപ്പെടുന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ആൻഡ്രോയിഡ് ഓപ്ഷനാണിത്. ആൻഡ്രോയിഡിൽ മാത്രമല്ല ഐഫോണിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ഏതൊരു ഡിവൈസിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മളെ പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഫ്രഷായിട്ടൊരു കോണ്ടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡയൽ പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 89 21 24 ഇങ്ങനെയൊരു നമ്പർ, ഇതിപ്പോൾ എൻ്റെ ഫോൺ നമ്പറാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളതാണ്. സേവ് ചെയ്യാത്തൊരു നമ്പർ നമ്മളിപ്പോൾ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഓപ്ഷൻ ഇതേ ഈ പ്ലസ് ഐക്കൺ, ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ പ്ലസ് ഐക്കൺ. ആൻഡ്രോയിഡിലാണ് അങ്ങനെയാണ്, ഓരോ വേറെ കമ്പനിയുടെ ആൻഡ്രോയിഡ് ഫോണിൽ വേറെ രീതിയായിരിക്കും. ഒരു പ്ലസ് ഐക്കണ്, അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട്, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടിൽ ചെല്ലുമ്പോൾ ഇതാ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ പേര് കൊടുക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ പേര് കൊടുത്ത് കഴിഞ്ഞോ സേവ് കൊടുക്കുന്നതിന് മുമ്പേ ആയിട്ട് ഇപ്പോൾ ഒരു പേര് കൊടുക്കും. അരുൺ 02 ആണ് ഈ കോണ്ടാക്ട് നമ്പറിൻ്റെ പേരെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ ദ ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ. ഇപ്പം ഞാൻ തുടങ്ങുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഈ ഫോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഓണായിട്ട് വരും. അപ്പോൾ ഇതിൽ ആദ്യം സാംസങ് അക്കൗണ്ട്, സാംസങ് അക്കൗണ്ടിൽ ജിമെയിൽ ഐ ഡിയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ. അപ്പം ജിമെയിൽ ഐ ഡിയിൽ
സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഏത് ജിമെയിൽ ഐ ഡി ആണോ അതിലോട്ട് ഈ നമ്പർ ഇനി ചെയ്യാൻ പോകുന്ന നമ്പറുകളും ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ, ഞാനിപ്പോൾ സാംസങ് ജിമെയിൽ ഐ ഡി ആണ് കൊടുത്തത്, ഇപ്പോൾ ഫോണാണ് സെലക്ട് ആയി കിടന്നത്. അപ്പോൾ ഫോൺ സെലക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഫോണിൻ്റെ നേരത്തെ നീല ബട്ടൺ കിടക്കുന്നത്, നീല കളർ ടിക്ക് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുകയാണ്. ഗൂഗിൾ ഈ AR U1KUKKU123@gmail.com എന്ന് പറയുന്ന ഈ ഒരു ജിമെയിലിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ കണ്ട ഒയിര ആ ഒരു ജിമെയിൽ ഐ ഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ സേവ് ചെയ്യുന്ന എല്ലാ കോണ്ടാക്റ്റും അതിലോട്ടാണ് സേവ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇത് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ അടുത്തതായിട്ട് ഇതാ നമ്മളിപ്പോൾ ഇവിടെ പേര് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഇത് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്ഷൻ ഓൺ ആക്കിയെന്ന് ഉറപ്പ് വരുക, അതിനുശേഷം മാത്രമേ സേവ് കൊടുക്കാവൂ. ഓക്കെ, സേവ് കൊടുത്തപ്പോൾ അത് ബാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേര് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഈ നമ്പർ ഈ പേരിൽ ഗൂഗിൾ നമ്മളെ ജിമെയിൽ ഐ ഡിയിലും കൂടെ അത് സേവ് ആവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കപ്പ് ആയിക്കോളും. അപ്പോൾ നമ്മളിത് ബാക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ദ സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ആണോ ശ്രദ്ധിക്കുക, ഇത് ഓൺ ആണെങ്കിൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവുകയുള്ളൂ. ഇത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ദാ ടേൺ ഓഫ് ഓട്ടോ സിങ്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ബാക്കപ്പും മറ്റു കാര്യങ്ങളും അപ്ഡേറ്റ്സും ഒന്നും ഓട്ടോമാറ്റിക്കലി വരില്ല. അത് ഓഫ് ചെയ്തിട്ടാൽ എന്താണ് പറയുന്നത്, ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ അതെപ്പോഴും ഓണാക്കി കിട്ടണമെന്നില്ല, അത് നമ്മൾ ഈ നെറ്റ് ഓണാക്കുന്ന സമയത്ത് മാത്രം ഓണാക്കി ഇട്ടിരുന്നാൽ മതി, അല്ലാതെ അപ്പോൾ അത് ഓഫ് ചെയ്തിടാം. ഇപ്പം അത് ഈ ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഓണാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യാം, ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും ഒന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ നമ്മുടെ ഫോൺ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയോ കംപ്ലൈൻ്റ് ആവുകയോ ഓണാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്, നമുക്ക് അർജൻറ്റായിട്ട് ഇതിൻ്റെ ഒരു നമ്പർ എടുക്കണം, പക്ഷെ നമുക്ക് കാണാതെ അറിഞ്ഞുകൂടാ എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും അറിയാമെങ്കിൽ അത് മറ്റൊരു ആൻഡ്രോയിഡ് ഫോണിലോ ഒരു കമ്പ്യൂട്ടറിലോ ഒരു ഐപാഡിലോ എന്തില്ലെങ്കിലും നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ എല്ലാ കോണ്ടാക്ട്സായിട്ട് വരും. അപ്പോൾ നമുക്കത് എവിടെ ഇരുന്നുണ്ടെങ്കിലും അത് ആക്സസ് ചെയ്ത് ആ നമ്പർ അതിൽ നിന്നെടുത്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള കോണ്ടാക്ട് ബാക്കപ്പ് ചെയ്യുമ്പോഴും, പിന്നെ നമ്മൾ പുതിയൊരു ഫോണിലോട്ട് മാറുകയാണെങ്കിലും നമുക്ക് ഈ ജിമെയിൽ ഐ ഡി ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ ബുക്കിലുള്ള എല്ലാ നമ്പറുകളും അതിലോട്ട് ഓട്ടോമാറ്റിക്കലി സേവ് ആവും വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്ത് നോർമലി കോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിലുള്ളൊരു ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ചതിൻ്റെ തന്നെ നമുക്ക് ഈ ജിമെയിൽ ഐ ഡിയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 15 GB നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് എൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ടാണ്. ഇതാണ് എൻ്റെ ഞാൻ നേരത്തെ കാണിച്ച കോണ്ടാക്ട് സേവ് ചെയ്യുമ്പോൾ കാണിച്ച ഇമെയിൽ ഐ ഡി. ഇതിൽ ഞാൻ എൻ്റെ പല ഡാറ്റാസും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫോൾഡർ ഓപ്പൺ ആക്കാം, മൈ ഫാമിലി ഫോട്ടോസോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുന്നതാ. ഞാൻ സേവ് ചെയ്ത ഒരുപാട് ഫോട്ടോസ്, ബാക്കപ്പ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ്, അതായത് ഇതൊക്കെ 2013 ഫോട്ടോസാണ്, ഞങ്ങളുടെ പഴയ ഫോട്ടോസ്. 13 ഞാൻ പഴയ എൻ്റെ ഫോണുകളിൽ എടുത്ത കുറേ ഫോട്ടോസാണ് സേവ് ആയിട്ട് എടുക്കുന്നത്. ഇതൊക്കെ എൻ്റെ പഴയ ഫോട്ടോസാണ് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ജിമെയിൽ ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്താനുള്ള നമുക്ക് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇനി ഞാനിതിൽ എത്ര ജി ബി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ 10.11 GB ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 15 GB ഗെറ്റ് മോർ സ്പേസ് ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഇതാ ഓഫർ, ബേസിക്ക് 100 GB 35 രൂപ പെർ മന്ത്, ഫോർ 3 മന്ത്സ് 285 രൂപ ഓഫർ പ്രൈസും ഉണ്ട്.
അല്ലെങ്കിൽ നൂറ്റി ആഫ്റ്റർ മന്തിനാണെങ്കിൽ 130 രൂപ വെച്ച് ആവും. ഇതാണ് അതിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ. നമുക്കിതിൽ നിന്ന് ഡാറ്റാസ് ഫുള്ളായി വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം, ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഗൂഗിൾ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ബേസിക്കായിട്ട് ഉള്ള രണ്ട് കാര്യങ്ങളാണ് ജിമെയിൽ ഐ ഡി കൊണ്ടുള്ള. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഗൂഗിൾ ജിമെയിൽ ഐ ഡിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഞാനത് ഓരോന്നോരോന്നായിട്ട് ഓരോ സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് ലോങ് ആയിപ്പോയി കഴിഞ്ഞാൽ ബോറടിക്കും, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എൻ്റെ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.